പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണപ്പെട്ട സംഭവത്തിൽ പ്രതികൾ നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിലെ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ കോടതി നേരത്തെ CBIക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ February 18 സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ റിമാൻഡിൽ തുടരുന്ന മാനന്തവാടി സ്വദേശി അരുൺ അടക്കം 8 പ്രതികൾ നൽകിയ ജാമ്യഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. കേസിലെ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ CBIയോട് കഴിഞ്ഞ തവണ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും CBI കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും 60 ദിവസത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും ജാമ്യം നൽകണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം. വിദ്യാർത്ഥികളായ തങ്ങളുടെ ഭാവി കണക്കിലെടുക്കണമെന്നും ഇവർ വാദം ഉന്നയിച്ചിരുന്നു. കേസിലെ സാക്ഷികളെല്ലാം പ്രതികളുടെ സഹപാഠികളാണെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും CBI മറുവാദം ഉന്നയിച്ചിട്ടുണ്ട്. കീഴ്ക്കോടതി ജാമ്യഹർജി തള്ളിയ സാഹചര്യത്തിലാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ February 18 സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SFI പ്രവർത്തകരായ പ്രതികളുടെ ക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു മരണം. ജനം, കൊച്ചി.